ഈശോയിൽ സ്നേഹമുള്ളവരെ, മധുരഹോം ധ്യാന കേന്ദ്രത്തിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്താണ് കുടുംബജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം? ജോൺ പോൾ രണ്ടാമനും മാർപ്പാപ്പ ലോകത്തെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകിയിരിക്കുന്ന അടിസ്ഥാന പ്രമാണരേഖയായ കുടുംബം ഒരു കൂട്ടായ്മ, ഫാമിലിയാരിസ് കോൺസോർസിയോ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ നാല് പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് കുടുംബത്തിനുള്ളത്. മാർപ്പാപ്പ പറയുന്നു, ഒന്ന്, വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ഒരു കൂട്ടായ്മ സ്ഥാപിക്കുക. രണ്ട്, ജീവന് സേവനം അനുഷ്ഠിക്കുക. മൂന്ന്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിലും പങ്കുചേരുക. നാല്, സഭയുടെ ജീവനിലും ദൗത്യത്തിലും ആത്മാർത്ഥമായി പങ്കുചേരുക. ഈ നാല് പരമപ്രധാനമായ ദൗത്യങ്ങളാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അവ നാലും ചുരുക്കി എളുപ്പമെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ മൂന്നായിട്ട് നമുക്ക് പറയാം. ഒന്ന്, എന്തിനാണ് ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നത്, അല്ലെ എന്തിനാണ് കുടുംബജീവിതം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം പരസ്പരം സ്നേഹിക്കുക എന്നതാണ്. ശരിക്കും അതൊരടിസ്ഥാനമാണ്, ഒപ്പം കടമ കൂടിയാണ് പരസ്പരമുള്ള സ്നേഹം. സത്യത്തിൽ നമുക്ക് ധ്യാനിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ ഒരു സത്യത്തിലാണ്, സ്നേഹം എന്ന സത്യത്തിലാണ്. നമുക്കറിയാം സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളുണ്ട്. ഭാര്യ ഭർത്തൃ സ്നേഹം, മക്കളും മാതാപിതാക്കളും നമ്മളെ സ്നേഹം, മകനും അപ്പച്ചനും നമ്മളെ സ്നേഹം, മകളും അമ്മയും തമ്മിലുള്ള സ്നേഹം, മകളും അപ്പച്ചനും നമ്മളെ സ്നേഹം, മകനും അമ്മയും തമ്മിലുള്ള സ്നേഹം, സഹോദരങ്ങൾ പരസ്പരമുള്ള സ്നേഹം, അയൽവക്ക ബന്ധങ്ങൾ തമ്മിലുള്ള സ്നേഹം, സുഹൃത്ത് ബന്ധങ്ങളുടെ സ്നേഹം, സഹോദരനെ സ്നേഹിക്കണം എന്നുള്ള ക്രിസ്തുവിൻ്റെ ചുമതലപ്പെടുത്തലിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന പരസ്നേഹം. അപ്പോൾ സത്യത്തിൽ ഈ സ്നേഹത്തിൻ്റെ അടിത്തറയിലാണ് ലോകം തന്നെ ചലിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ശക്തി അല്ലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ സ്നേഹമാണ്. ഈ സ്നേഹത്തെ ബൈബിൾ ഉപമിച്ചിരിക്കുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹമാണ്. എഫേസ് ലേഖനം 5:22 നമ്മൾ തിരുവചനം ഇങ്ങനെ കാണുന്നു, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ധ്യാനിപ്പിക്കുന്ന വേളയിൽ ഞാനൊരിക്കൽ മുമ്പിലുള്ളവരോട് ചോദിച്ചു, ഈ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഏകദേശം എല്ലാവരും ഒരേ ശ്വാസത്തിൽ പറഞ്ഞത് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്നതാണ്. തെറ്റി അല്ല, കർത്താവിനെ എന്ന പോലെ, അതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഭാര്യഭർത്തൃ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മണവാട്ടി സഭ, മണവാളൻ ക്രിസ്തു. തൻ്റെ മണവാട്ടിയെ കറയോ ചുളിവോ ഇല്ലാതെ സംരക്ഷിക്കുവാൻ ക്രിസ്തു സ്വന്തം ജീവൻ കൊടുത്തിരിക്കുന്നു. അതാണ് പൗലോസ്ലീഹ വളരെ മനോഹരമായി എഫേസ് ലേഖനത്തിൽ എഴുതി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്നേഹം പരിപൂർണമാകുന്നതും പരിപക്വമാകുന്നതും പങ്കാളിക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കാൻ പോരുന്ന ആഴത്തിലേക്ക് എത്തുമ്പോഴാണ്. അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ പരമപ്രധാനമായ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമാണ്. പരസ്പരം സ്നേഹിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. ആ സ്നേഹത്തിൻ്റെ തുടർച്ചയാണ് ബാക്കി എല്ലാ സ്നേഹങ്ങളും. ഒരു ട്രെയിനിൽ യാത്ര പോയ ഒരു ഓർമ്മ, രസകരമായ യാത്രയാണ്. കമ്പാർട്ട്മെൻറ്റിൽ നിറയെ ആൾക്കാരുണ്ട്.
അച്ഛനെല്ലാവരെയൊക്കെ അവരറിയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോരുത്തരും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അവരുടെ ജീവിത രീതിയും ശൈലികളും അതൊക്കെ നമുക്ക് ജീവിത വലിയ പാഠങ്ങളാണ്. അച്ഛൻ ശ്രദ്ധിച്ചപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ നിരവധി ആൾക്കാരുണ്ട്. ഗൗരവത്തിലിരിക്കുന്നവരുണ്ട്, പരസ്പരം സംസാരിക്കുന്നവരുണ്ട്, മൊബൈൽ ഫോണിൽ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നവരുണ്ട്, കുട്ടികളുണ്ട്. അച്ഛൻ ശ്രദ്ധിച്ചപ്പോൾ ഓപ്പോസിറ്റ് സീറ്റിൽ ഒരു ചെറുപ്പക്കാരനും അടുത്തൊരു പെൺകുട്ടിയും ചേർന്നിരിക്കുന്നുണ്ട്. ഇരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, പെൺകുട്ടി ഈ ചെറുപ്പക്കാരനോട് ഏറെ സംസാരിക്കുന്നുണ്ട്, ഖുശുഖുശാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഡ്രസ് കോഡ്, അവർ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആർക്കും മനസ്സിലാകുന്നൊരു കാര്യം, പുതുതായി വിവാഹിതരായ നവദമ്പതികളാണവർ. അതുകൊണ്ട് നേരെ സംസാരിക്കാനുണ്ട്. ഭാര്യ ഭർത്താവിനോടിങ്ങനെ ഇടമുറിയാതെ നോൺ സ്റ്റോപ്പ് ടോക്കിങ്ങാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അച്ഛൻ പെട്ടെന്ന് മറ്റൊരു ധ്യാനഗുരു പ്രസംഗിച്ചത് ഓർത്തു. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളാണ്. അപ്പം വിവാഹത്തിൻ്റെ ഒന്നാം വർഷം ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും, വിവാഹത്തിൻ്റെ രണ്ടാം വർഷം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും, വിവാഹത്തിൻ്റെ മൂന്നാം വർഷം ഭാര്യയും ഭർത്താവും പറയുന്നത് നാട്ടുകാർ കേൾക്കും. ഇതിപ്പം ഭാര്യ പറയുകയാണ്, ഭർത്താവ് സന്തോഷത്തോടെ കേട്ടോണ്ടിരിക്കുകയാണ്. യാത്ര രസകരമാണ്. സന്ധ്യയാകുന്നു, അത്താഴം കഴിക്കാൻ നേരമായി. ട്രെയിനിൽ അത്താഴം ഓർഡർ കൊടുത്തവർക്കൊക്കെ അത്താഴം കിട്ടിത്തുടങ്ങി. അവർ അത് കഴിച്ചു. അച്ഛനെ ബാഗത്തിൽ പിടിച്ച് അത് ചപ്പാത്തിയും ഒക്കെ കരുതിയിട്ടുണ്ട്. അതും വെള്ളമൊക്കെ കൂട്ടിച്ചേർത്ത് കഴിച്ചു. വലിയ തൃപ്തിയൊന്നുമില്ല, അങ്ങനെ ഇരിപ്പാ. അപ്പോൾ തൊട്ടു മുമ്പിൽ ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ അത്താഴം കഴിക്കാനുള്ള ശ്രമമാണ്. ഭർത്താവിനെ ഒരിത്തിരി മാറ്റിയിരുത്തിയിട്ട് അവൾ തൻ്റെ ബാഗ് തുറന്നു. ബാഗ് തുറന്നിട്ട് വലിയ ഒരു പൊതിയെടുത്ത് മുമ്പോട്ട് വെച്ചു. അതൊരു വലിപ്പമേറിയ പൊതിയാണ്. ഇവളിത്രയും കഴിക്കുമോ എന്ന് അച്ഛൻ അത്ഭുതപ്പെട്ടു. ഇവളിത്രമാത്രം ഭക്ഷണം കഴിക്കുമെങ്കിലും ഭർത്താവ് എത്രമാത്രം കഴിക്കും എന്നൊരു ആകാംക്ഷ. അതുകൊണ്ട് രണ്ടാമത്തെ പൊതിയുടെ വരവ് നോക്കി ഇരിപ്പാ. രണ്ടാമതൊരു പൊതി വരുന്നില്ല. കാരണം അവരുടെ വിവാഹത്തിൽ ഏതോ അച്ഛൻ ഒച്ചത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്, അപ്പോൾ ഒന്നേ ഉള്ളൂ. ഈ ഒരു പൊതി അവൾ തുറന്നു വെച്ചു. അച്ഛനോട് പോർക്ക് അച്ഛൻ എത്തി നോക്കി. അവരാരും അറിയാതെയാണ് കേട്ടോ, ചപ്പാത്തി കഴിച്ചിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അത് ഫ്രൈഡ് റൈസാണ്. അത് വാട്ടിയ ഇലയിൽ പ്ലാസ്റ്റിക് പോലെ എന്തോ ഒരു സംഭവം വെച്ചിട്ട് അതിൽ ഭംഗിയായിട്ട് ശേഖരിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ധാരാളമുണ്ട്. ഇതിങ്ങനെ തുറന്നു വെച്ചിട്ട് വലത് കൈ കൊണ്ട് ഭാര്യ അത് തുല്യ പകുതിയായിട്ട് അങ്ങ് പകുത്തു. തുല്യ പകുതിയായിട്ട് പകുത്തു കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ഇവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ രണ്ടാഴ്ച പട്ടിണി കിടന്നവന് ഭക്ഷണം കിട്ടിയ മാതിരിയിൽ ആർത്തിയോടെ വാരി കഴിച്ചു തുടങ്ങി. ഈ പെൺകുട്ടിയാകട്ടെ, ഇവനിങ്ങനെ കൊതിയോടെ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുകയാണ്. അവൾ കഴിച്ചു തുടങ്ങിയിട്ടില്ല. ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട്. അതനുസരിച്ച് അവളിങ്ങനെ നീക്കി നീക്കി അവളുടെ ഭാഗം ഇങ്ങനെ നീക്കി നീക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ശ്രദ്ധിച്ചപ്പോൾ ഇവനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്നുണ്ട്. അതനുസരിച്ച് തീരുന്നതിനനുസരിച്ച് ഇവളുടെ ഭാഗം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, നീക്കി നീക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ജെ സി ബി മണ്ണ് മാന്തുന്ന പോലെയാണ്. ഇങ്ങനെ എടുത്ത് കഴിക്കുക. അച്ഛൻ ശ്രദ്ധിച്ചപ്പോൾ ഈ ഭക്ഷണ പൊതിയുടെ മുക്കാൽ പങ്കും ആ പെരുവയറൻ തിന്നു തീർത്തു. പിന്നെ ഒരിത്തിരിയേ ഉള്ളൂ. അത് അവളും കഴിച്ചു. പക്ഷേ മൂന്ന് നാള് ദീർഘിച്ച യാത്രയിൽ ഓരോ സ്റ്റേഷനിലും ട്രെയിൻ നിൽക്കുമ്പോൾ ഈ ഭർത്താവ് ഓടി ഇറങ്ങി അടുത്ത സ്നാക്ക് ബാറിലേക്ക് ഓടിച്ചെന്ന് കയറി അവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് ഓടി വന്നിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജനലിലൂടെ ഭാര്യയോട് ചോദിക്കും, നിനക്കെന്തെങ്കിലും വേണോ, നിനക്കെന്തെങ്കിലും വേണോ. അവൾ പറയും, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എന്ന് പറയപ്പെട്ടവരെ, സത്യത്തിൽ അവളാ കഴിക്കേണ്ടത്, മൊത്തം അവൻ തിന്നു തീർത്തതാ. പക്ഷേ അച്ഛൻ ശ്രദ്ധിച്ചു രസകരമായൊരു സമവാക്യം. അതെന്താ? അവൻ്റെ വിശപ്പ് ആ ഭക്ഷണപതിയുടെ മുക്കാൽ പങ്ക് തിന്നു തീർത്തെങ്കിൽ അവനോടുള്ള അവളുടെ സ്നേഹം അവളുടെ വിശപ്പ് തീർത്തു. സത്യത്തിൽ ഇവിടെ സ്നേഹമാണ് അവളുടെ വിശപ്പ് തീർത്തത്. പരസ്പര സ്നേഹമില്ലാത്ത രണ്ട് ദമ്പതികൾ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഭക്ഷണപതി പങ്കുവെച്ചാൽ നമുക്കറിയാം ഒരുവനെപ്പോലും അവിടെ ഇരുത്താൻ സാധ്യതയില്ല.
എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ പങ്കാളിക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പ്, അതാണ് സ്നേഹത്തിൻ്റെ പരിപൂർണത. ജനത്തെ ഒരു ധ്യാനത്തിന് ഞാനത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ദമ്പതി ധ്യാനമാണ്. ഒരു സൈഡിൽ ഭാര്യമാരിരിക്കുന്നു, മറു സൈഡിൽ ഭർത്താക്കന്മാരിരിക്കുന്നു. ഞാൻ ഭാര്യമാരോട് ഈ ചോദ്യം ചോദിച്ചു, ഭർത്താവിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ഭാര്യമാർ ഒന്ന് കരങ്ങൾ ഉയർത്താവോ? ഞാൻ വിചാരിച്ചു ഇത്രയും ബോധ്യമൊക്കെ ലഭിച്ചതല്ലേ, ഭാര്യമാരെല്ലാവരും കരങ്ങൾ ഉയർത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ കരങ്ങളും ഉയർന്നില്ല. എനിക്കാകെ സങ്കടമായിപ്പോയി. പക്ഷേ എനിക്ക് ഉള്ളുകൊണ്ടൊരു സന്തോഷം തോന്നി. കാരണം ഇവർക്ക് വേണേൽ കള്ളം പറയാം, ആരും കളവ് പറഞ്ഞിട്ടില്ല. കരങ്ങൾ ഉയർത്തിയാലും ഈ പറഞ്ഞ സ്നേഹം ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ചറിയാനായിട്ട് ഇതേവരെ യന്ത്രങ്ങളൊന്നും കണ്ടുപിടിക്കാത്തത് കൊണ്ട് നമുക്കൊരു മാർഗവും ഇല്ല. വേണേൽ അവർക്ക് കരങ്ങൾ ഉയർത്താമായിരുന്നു, പക്ഷേ അവർ ഉയർത്തില്ല. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നാൻ കാരണം ഇവർ ദേവാലയത്തിലിരുന്ന് കളവ് പറയുന്നവരല്ല, സത്യസന്ധരാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം, ഭർത്താക്കന്മാരാകട്ടെ ചോദ്യം കേട്ടിട്ട് താൻ താങ്കളുടെ ഭാര്യമാരിരിക്കുന്ന ഭാഗത്തേക്ക് വളരെ പ്രതീക്ഷയോടെ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്കാകെ ഒരു സങ്കടമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് മനസമാധാനം വേണമെങ്കിൽ കണ്ണടച്ചിരുന്നോളാം. അവർ കണ്ണടച്ചിരുന്നു. ഭാഗ്യം വീണ്ടും ചോദ്യം ആവർത്തിച്ചു, ഭർത്താവിന് വേണ്ടി ജീവൻ ഹോമിക്കാൻ തയ്യാറുള്ള ഭാര്യമാരെന്ന് കരങ്ങൾ ഉയർത്താവോ? ഈ പ്രാവശ്യം 7 പേര് കരങ്ങൾ ഉയർത്തി. പക്ഷെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചത്, 7 ചട്ടയിട്ട് അമ്മച്ചമാരാണ്, പഴയ തലമുറയാണ്. എങ്കിലും അവർക്കെങ്കിലും ഇത്രയും സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ഉള്ളുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ വിചാരിച്ചു. പക്ഷേ ഈ ക്ലാസ് കേൾക്കുന്ന വികാരിച്ചൻ ടൗവലെടുത്ത് മുഖം പൊത്തി ചിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ചോദ്യത്തിലും ഉത്തരത്തിലും എന്തോ പന്തികേട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ കരങ്ങൾ ഉയർത്തി 7 അമ്മച്ചുമാരുടെയും ഭർത്താക്കന്മാർ പണ്ടേ മരിച്ചുപോയതാച്ച. കരങ്ങൾ ഉയർത്താൻ നല്ല എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, വാക്കിലല്ല പ്രവൃത്തിയിലാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത. സത്യത്തിൽ സ്വന്തം ജീവനെ ഹോമിക്കാൻ തയ്യാറുള്ള ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കുടുംബ സ്നേഹത്തിൻ്റെ പരിപൂർണതയാണ്. ഇന്ന് ശ്രദ്ധിക്കാം, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കുടുംബ ജീവിതത്തിൻ്റെ പരിപൂർണമായ പരിപക്വമായ ഒരു സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ്. സിഞ്ചു കുറച്ചുനേരം അവിടെ പോയിരുന്നാലോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ. നീ വാ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. എത്ര രസമുണ്ട് ഇവിടെ വന്നിരിക്കാൻ അല്ലേ? ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടെന്ന് തോന്നിയത് ഇപ്പഴാ. മരണം വരെ നമുക്കിങ്ങനെ സന്തോഷമായി ജീവിക്കണം. എന്റെ ചേട്ടായി, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഞാൻ തന്നെ പറയാം, ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി. ഈ സമയമൊക്കെ എത്ര പെട്ടെന്ന് പോകുന്നല്ലേ പെണ്ണെ. നമുക്ക് ഒത്തിരി മക്കൾ വേണം, വീട് നിറച്ച് ഓടിക്കളിക്കാൻ ഒത്തിരി മക്കൾ. എന്നാ പിന്നെ ഒരു അംഗനവാടിയും കൂടെ തുടങ്ങാം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്, 1-2 മക്കളുള്ള സമൂഹത്തില് നമ്മളെങ്കിലും മാറ്റി ചിന്തിക്കണ്ടേ? ഇനി നമുക്ക് മാറ്റി ചിന്തിക്കാം കേട്ടോ. ഈ മനോഹരമായ തീരത്ത് നിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഈ സൂര്യൻ ഒരിക്കലും അസ്തമിക്കരുത് എന്നാ ഞാൻ ചിന്തിക്കുന്നത്. നീയല്ലേടി പെണ്ണ എന്റെ ബലം. ഈ കടലിന് ഒരു സംഗീതമുണ്ട്, ശ്രദ്ധിച്ചിരുന്നാലേ നമുക്കത് കേൾക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും വഴക്കൊന്നും പിടിക്കരുത്. വാ, അവിടെ നല്ല ഐസ്ക്രീം കിട്ടും. വാ. ഈ ഐസ്ക്രീമിന്റെ മധുരം പോലെയായിരിക്കണം നമ്മുടെ ജീവിതം. ചേട്ടാ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എപ്പോഴും ഹാപ്പിയാ. കുറെ നേരമായി, നമുക്ക് വീട്ടിൽ പോകണ്ടേ? കുറച്ചുകൂടെ കഴിയട്ടെ, ഇവിടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാ. എന്താ
ഞാൻ പറയില്ല. പറ പെണ്ണേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാ. അതെന്താ? അതെ ഈ കൊരങ്ങനെ എനിക്ക് കിട്ടിയുണ്ട്. എടി നി നിക്കോടാ നിക്ക നിക്ക നിക്കിയോടെ നീ എന്താ പറഞ്ഞേ? ഏ ഏ ആ ഹലോ അമ്മേ. ആ ഞങ്ങൾ ബീച്ചിലാ. ഓ വരാം. ഓ ആയിക്കോട്ടെ. എന്താ പടിഞ്ഞാറത്തെ അപ്പച്ചൻ ചേട്ടൻ വയ്യാന്ന് അമ്മയൊന്ന് കാണാൻ പോവാന്ന് നമുക്ക് പോവാം. മോളെ അകത്തു വന്ന് കിടക്ക്. ചേട്ടായി വന്നിട്ട് ഞാൻ കിടന്നോളാം. അവൻ ഇത്രയും താമസിക്കാറില്ലല്ലോ. എന്ത് പറ്റി? ഇപ്പൊ വിളിച്ചായിരുന്നു. ഇന്ന് കമ്പനിയുടെ മീറ്റിംഗാ, താമസിക്കുന്ന പറഞ്ഞ്. എന്നാ എന്റെ മോള് വന്ന് ഭക്ഷണം കഴിക്ക്. വേണ്ടമ്മേ, ചേട്ടായി വന്നിട്ട് കഴിച്ചോളാം. എന്നാ അമ്മ കിടക്കുക മോളെ. എന്റെ കൊച്ചിന് കിടന്നോളാ മേലായിരുന്നു. സാരല്ല ചേട്ടായി. വാ മോളെ വാ. ഞാൻ സഹായിക്കണോ? ഓ വേണ്ടായി, ഇത് ഞങ്ങള് പെണ്ണുങ്ങൾക്കുള്ള പണിയാ. അതെന്താ ഞാൻ തൂത്താ കരിയിലെ പോകത്തില്ലേ മോളെ? എനിക്ക് എന്റെ മക്കളെ കാണാൻ വരാൻ എന്തിനാ ഒരു മുന്നറിയിപ്പ്? അപ്പച്ചാവാ. അമ്മേ അമ്മേ, അപ്പച്ച കേറിയിരിക്കെ. ഇത് നിന്റെ അമ്മച്ചി തന്നു വിട്ടതാ. അമ്മച്ചിനെയും കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നോ? എല്ലാവരും കൂടി പോന്ന, പശുവൊക്കെ ഇല്ലേ, അതുങ്ങളുടെ കാര്യം നോക്കണ്ടേ? ആ ചാച്ചനോ സുഖാണോ? ഒടയതമ്പുരാന്റെ കൃപ ഉണ്ട്, ഒരു കുഴപ്പമില്ല. മോളെ അപ്പച്ചൻ ചായ കൊടുക്ക്. ചായയും കാപ്പിയും ഒക്കെ നിർത്തി. അതെന്താ അപ്പച്ച? ഒരു ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെന്താ അപ്പച്ചന് തരിക? നീ കരിക്ക് കിട്ടുമെങ്കിൽ ഒരെണ്ണം കൊണ്ടുവാ. ഇത്ര രാവിലെ? അതാ ഇപ്പോഴത്തെ ശീലം. സിയോണയുടെ കല്യാണ കാര്യം വല്ലതും ആയോ? അത് പറയാനും കൂടിയാ ഞാൻ വന്നത്. അടുത്ത ഞായറാഴ്ച ഒരു കൂട്ടർ അവളെ കാണാൻ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവണം. പിള്ളേർ രണ്ടുപേരും വരും. മോനെ ചേട്ടായി, ചേട്ടായി, മോനെ ചേട്ടായി, എന്നാടാ. ഒരിക്കലും ഞാൻ മടുക്കില്ല ചേട്ടായി, എന്റെ കൂടെ ഉണ്ടല്ലോ. കൂടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒന്നനങ്ങാൻ പോലും പറ്റാതെ ഈ ജീവിതം. അങ്ങനെയൊന്നും പറയണ്ട, ഞാനില്ല ചേട്ടായിക്ക്. 6 വർഷമായി ഈ കിടന്ന കിടപ്പ് അരയ്ക്ക് താഴെ തളർന്ന എന്നെ എന്തിനു പറ്റും? നിനക്ക് മടുത്തില്ലേ എന്നെ? ഒരിക്കലും ഇല്ല ചേട്ടായിക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. നമ്മുടെ സ്വപ്നമായിരുന്നില്ലേ ഒത്തിരി കുഞ്ഞുങ്ങൾ? പക്ഷെ അതുപോലെ എന്നെ കൊണ്ട് സങ്കടപ്പെടല്ലേ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. മോളെ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, എന്റെ കൂടെ നിന്ന് അത് തകർക്കണ്ട. പണ്ട് ആ ബീച്ചിൽ നിന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ, മരണം വരെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷെ എന്റെ അവസ്ഥ, ഞാനൊരു കാര്യം പറഞ്ഞാ മോൾ അനുസരിക്കും. മോള് വേറൊരു കല്യാണം. അത് മാത്രം എന്നോട് പറയരുത്. പിന്നെ നിന്റെ ഭാവി ചേട്ടായി എന്താ വിചാരിച്ചേ?
ഞാൻ കരഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നതെന്നോ? ഞാൻ പണ്ട് പറഞ്ഞതാ, എന്നാലും പറയുക, ചേട്ടാ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഹാപ്പിയാ. ചുമ്മാ സെന്റ് അടിച്ച് കൊളാക്കല്ലേ. ആരാ നോക്കി? ഹെബിന്റെ വീടല്ലേ? അതെ. എന്നാ മനസ്സിലായോ? ഞാൻ ജെറി, നിങ്ങളുടെ കല്യാണത്തിനുണ്ടായിരുന്നു. ഹെബിൻ എന്തേ? അകത്തുണ്ട്, കേറി വാ. ആ ജെറി, ഹെബിനെ എവിടെ ഇരിക്കേ? എത്ര നാളായി കണ്ടിട്ട്, നിന്റെ ഒരു വിവരമില്ലല്ലോ. എടാ, ഞാൻ യു കെയിലാ, കഴിഞ്ഞ ദിവസം വന്ന്. ഡാ, ഇതെന്റെ വൈഫ്. ആ, ഞാൻ കല്യാണത്തിനുണ്ടായിരുന്നു. മോളെ ചായ. അയ്യോ സോറി, ഞാനിത് മറന്നു, ഇപ്പൊ കൊണ്ടുവരാവേ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഒത്തിരി ഉണ്ട്. എന്റെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞൂലേ? ആ, കുറച്ചൊക്കെ. 6 വർഷമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്. അരക്കിതാഴെ ചലനശേഷിയില്ല. ഒന്നനങ്ങാൻ പോലും മറ്റൊരാളുടെ സഹായം വേണം. ചികിത്സകളൊക്കെ എല്ലാം നിർത്തി. ഒന്നുകൊണ്ടും കാര്യമില്ല. നീ വിഷമിക്കാതെ. വിഷമമൊന്നുമില്ല, ഇപ്പൊ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു. സിഞ്ചു എന്നാ പറയുന്നത്? അവളെന്റെ മാലാഖയാണ്. ആ നല്ല മനസ്സുള്ളതുകൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. അവളാ എന്റെ എല്ലാ സൗഭാഗ്യവും. നിന്റെ ഭാഗ്യം അത്. പക്ഷേ എന്റെ കൊച്ചിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എത്ര കാലം എങ്ങനെ മടുത്തു തുടങ്ങി. നിരാശപ്പെടല്ലേ, എല്ലാം നേരവും. ഭംഗിവാക്ക് പറയാൻ എല്ലാവർക്കും കഴിയും അല്ലടാ. ഭംഗിവാക്കല്ല. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടറുണ്ട്, ഒത്തിരി കൈപ്പണിയുള്ള ആളാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണാം. അതൊന്നും വേണ്ട, ഇതൊന്നും നേരാവത്തില്ല. ആദ്യം നിന്റെ ഈ നെഗറ്റീവ് ചിന്തയെ മാറ്റണ്ട്. തളർന്നു കിടന്നവർ എഴുന്നേറ്റ് നടന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചേട്ടായി, എന്നാ നമുക്കൊന്ന് ഡോക്ടറെ കണ്ടാലോ? നീ ഒന്ന് കണ്ടു നോക്ക്. ഇതെന്റെ രണ്ടാം ജന്മ. ഈ ജന്മത്തിന് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ വരാൻ പറ്റുമെന്നോ
ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ ചേട്ടായി, നമ്മള് മരണം വരെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. എന്റെ പെണ്ണന്റെ കൂടെ ഉള്ളപ്പോഴും ഞാൻ എന്നും ഹാപ്പി ആയിരിക്കും. അതെന്റെ ഡയലോഗ് ആണല്ലോ. ഒന്ന് പോടി അവിടെ. വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളൊന്നും ആയിട്ടില്ല. പരസ്പരം ഭയങ്കര സ്നേഹമാ, ഒരുപക്ഷെ വളരെ മാതൃകാപരമായ സ്നേഹം. വിവാഹത്തിന് മൂന്നാം മാസം ഭാര്യയുടെ ഭവനത്തിൽ നിന്ന് മാതാപിതാക്കൾ അവളെ കാണാനായിട്ട് സന്തോഷത്തോടെ വന്നതാ. വന്നു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അവരെ സൽക്കരിക്കാനായിട്ട് കരിക്ക് കൊടുക്കാനായിട്ട് തെങ്ങേ കയറുന്നു ഭർത്താവ്. ജോലിക്കാരനില്ല, അതുകൊണ്ട് തനിച്ച് തന്നെ അങ്ങോട്ട് തെങ്ങിലെല്ലാം കയറി കരിക്കിട്ട് കൊടുക്കാനുള്ള ശ്രമമാണ്. തെങ്ങിൻ്റെ മുകളിൽ നിന്നും ആൾ താഴെ പോയി. ആറു വർഷത്തിലധികമായി തളർന്നു കിടക്കുക. നിപ്രിയപ്പെട്ടവർ, ഈ ഒരു സമയത്ത്, ഒരു പശ്ചാത്തലത്തിൽ ഇന്നാണെങ്കിൽ പങ്കാളി ഉപേക്ഷിച്ചു പോകും. 22 വയസ്സ് ഭാര്യയ്ക്ക് പ്രായമുള്ളൂ. അവളെ ചേർത്ത് വെച്ചിട്ട് ഭർത്താവ് പറഞ്ഞു, എന്നെ നീ വിട്ടുപോകുക, എന്നെ നീ വിട്ടുപോകുക, ജീവിതത്തിൻ്റെ തുടക്കം പോലും ആയിട്ടില്ല, അതുകൊണ്ട് നിനക്ക് നല്ല ഒരു ഭാവി, മറ്റൊരു പങ്കാളിയെ കിട്ടും, സത്യമായും കിട്ടും, ഞാൻ പ്രാർത്ഥിച്ചോളാം. അരയ്ക്ക് താഴേക്കുള്ള ചലനശേഷി പോലും പോയ ഒരു ഭർത്താവിൻ്റെ സങ്കടം. പക്ഷേ അവൾ പോയില്ല, ഒപ്പം നിന്നു. അവളുടെ ഹൃദയത്തിലായിരുന്നു കുടുംബജീവിതത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അടയാളം. അതുകൊണ്ട് അൾത്താരുടെ മുമ്പിൽ വെച്ച് കർത്താവ് കൃപയോടെ വിശുദ്ധീകരിച്ച് എനിക്കുന്ന എൻ്റെ പങ്കാളി, ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും ഞാൻ ഉപേക്ഷിച്ചു പോവില്ല എന്നവൾ തീരുമാനമെടുക്കാൻ കാരണം ആ സ്നേഹത്തിൻ്റെ പരിപൂർണതയാണ്. ഒരു വേള നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയൊരു സങ്കടം വരുമ്പോൾ, ചെറിയൊരു ന്യൂനത വരുമ്പോൾ, ഒരു തെറ്റിദ്ധാരണ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ പരസ്പരം കലഹിക്കുകയും അവസാനിപ്പിക്കുകയും ബന്ധം ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ദമ്പതികളുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ ഹൃദയത്തിലെ ആഴത്തിൽ സ്പർശിക്കണം. നമുക്ക് കുടുംബജീവിത സ്നേഹബന്ധങ്ങളുടെ ആഴത്തിലേക്ക് എല്ലാ ദമ്പതികളെ എത്തിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. അകന്നുപോയവരുണ്ട്, പിണങ്ങിക്കഴിയുന്നവരുണ്ട്, കുടുംബജീവിതം തകർന്ന് തനിച്ച് ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു സമൂഹത്തിന് തന്നെ നാശമായി മാറുന്നു നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് എല്ലാ ഭാര്യഭർത്താക്കന്മാരും പരിപൂർണമായ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് എത്തുവാനായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം അവരുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. മദർ ഹോം ധ്യാന പ്രോഗ്രാമുകൾ,